എന്താണ് മനുക്ക ഇത്രയും ഭംഗിയുള്ള മൂക്കിനൊക്കെ ആരെയും സർജറി ചെയ്യുന്നത്? ഡോക്ടർ പറഞ്ഞ മാതിരി സർജറി കാര്യത്തിന് വേണ്ടി വന്നു എന്ന് വന്നല്ല, ഡോക്ടറിന്റെ അടുത്ത് ഒന്ന് കാണിക്കുക, ഒന്ന് ക്ലാരിഫൈ ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ. ഈ ഒരു സംഗതി നിങ്ങൾ ആരുടെ പറഞ്ഞു വരുത് കേട്ടോ, ഇതെല്ലാവരും വളരെ സീക്രട്ടായിട്ട് വന്ന് കാണിച്ച് ചെയ്യുന്ന ഒരു പരിപാടിയാണ്, അങ്ങനെയല്ലേ ഡോക്ടർ? അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. അതായത് നമുക്കിടയിൽ തന്നെ മൂക്ക് ജന്മന വളഞ്ഞവർ, അതേപോലെ മൂക്ക് ചപ്പിയവർ, മൂക്കിന് ബെൻഡുള്ളവർ, അതേപോലെ തന്നെ ആക്സിഡൻറ്റിലൂടെ മൂക്കിന് പരിക്ക് പറ്റുന്നവർ, ഫുട്ബോൾ കളിയും അതുപോലെ തന്നെ കായിക പരിപാടിയിലൂടെ വീഴ്ചയിലൂടെ പരിക്ക് പറ്റുന്നവർ, ഇങ്ങനെ മൂക്കിനുള്ള വരുന്ന പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾക്ക് വലിയൊരു പരിഹാരമാണ് നമ്മുടെ ഷെരീഫ് സാറ്. ഡോക്ടർ ഷെരീഫ് ആസ്ട്രോ മിംസ് കോട്ടക്കലിലെ സീനിയർ ENT സർജൻ ആണ്. ഡോക്ടർ, ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ പേരെന്താ ആക്ച്വലി? നിങ്ങൾ ഈ പറഞ്ഞ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾക്ക് സാധാരണ മൂക്കിന് ആകൃതിക്കുള്ള വ്യത്യാസങ്ങൾ കറക്റ്റ് ചെയ്യണ പ്രൊസീജിയർ എന്ന് പറയാം. അതിനാണ് റൈനോപ്ലാസ്റ്റി എന്ന് പറയാം. ബേസിക്കലി റൈനോ എന്ന് പറഞ്ഞ മൂക്ക്, പ്ലാസ്റ്റി എന്ന് പറഞ്ഞാൽ ശരിയാക്കുന്ന പ്രൊസീജിയർ. അപ്പൊ മൂക്കിന്റെ ആകൃതി ശരിയാക്കുന്ന പ്രൊസീജിയറിനാണ് റൈനോപ്ലാസ്റ്റി. ഇത് ആർക്കൊക്കെയാണ് ചെയ്തു വരുന്നത്? ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ, അതായത് ബേസിക്കലായി മൂക്കിന് എന്തെങ്കിലും വൈകൃത ഉണ്ട് എന്നുള്ള ആൾക്കാർക്കാണ് ശരിയാക്കല്. അത് ഉണ്ടാവാവുന്ന കാരണങ്ങളാണ് ഇപ്പൊ നിങ്ങൾ നേരത്തെ പറഞ്ഞത്. ജന്മനാല് നമ്മൾക്ക് വലിയ മൂക്കായിട്ടിരിക്കുന്ന ആൾക്കാര്, ജന്മനാ വളഞ്ഞ മൂക്കായിട്ട് വരുന്ന ആൾക്കാരുണ്ട്. ഫാമിലിയിൽ തന്നെ ഇപ്പം ഫാദറിന്, വല്യപ്പാക്ക്, കുട്ടികൾക്കൊക്കെ ഭയങ്കര വളഞ്ഞ മൂക്കുള്ള ആൾക്കാർ. ഇപ്പൊ നിങ്ങൾ സിമ്പിളായിട്ട് പറഞ്ഞപ്പോ നമ്മള് അറബികളെ നോക്കിയാലേ, അവരെ മൂക്കാണ് ഭയങ്കര വളഞ്ഞിട്ടുള്ളത്. അവരെ നാട്ടിൽ ആ മൂക്ക് നല്ല മൂക്കാ, അവരെ മൂക്ക് അത് ശരിയാക്കണം എന്ന് പറഞ്ഞാൽ അവർക്ക് അത് ശരിയാക്കണമല്ല പറയുന്നത്. പക്ഷെ ആ മൂക്കുള്ള ഒരു മലയാളി നിങ്ങൾ കണ്ടാലുള്ള അവസ്ഥ എന്ന് വെച്ചാൽ അവർക്ക് നമുക്ക് കാണുമ്പോ തന്നെ ഒരു എന്തോ ഒരു വ്യത്യാസം. അപ്പൊ അതിന്റെ ഒരു സങ്കടമായിട്ട് നടക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അത് ശരിയാക്കാനുള്ള പ്രൊസീജിയേഴ്സ്. ഇനി ഇതൊന്നും അല്ലാതെ വേറെ കാര്യമുണ്ട്. ഇപ്പം നോർമലായിട്ട് ജന്മനാ നല്ല മൂക്കായിട്ട് വരുന്ന ആൾക്കാര്, അത് ഒരു ആക്സിഡന്റ് ആയിട്ടോ അല്ലെങ്കിൽ ചെറിയ കുട്ടികൾ കളിക്കുന്നതിന്റെ ഇടയിൽ വീണിട്ടോ, ഇനിയിപ്പം ഫുട്ബോൾ കളിക്കുമ്പോൾ തട്ടിട്ടോ, അങ്ങനൊക്കെ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന കാര്യങ്ങളാണ്. അങ്ങനൊക്കെ തട്ടുമ്പോൾ സാധാരണ ഉണ്ടാവുന്നതാണ് മൂക്ക് ഇടിക്കുക, ബ്ലഡ് വരിക, മൂക്കിന്റെ ഈ ഭാഗം പൊട്ടിയിട്ട് ഒരു സൈഡിലോട്ട് പാലം പൊട്ടാന്നൊക്കെ പറയില്ല, അത് ഒരു സൈഡിലോട്ട് വളഞ്ഞു പോവുക, പിന്നെ വീങ്ങിയിട്ട് പുറത്തോട്ട് തള്ളി നിൽക്കുന്ന അവസ്ഥ, പിന്നെ അതൊന്നുമല്ല ചപ്പിരുന്നു പോവും. അപ്പൊ എവിടെയെങ്കിലും ആക്സിഡന്റിലൊക്കെ പോയി, ഇപ്പൊ ഒരു ഇരുമ്പുള്ള സ്ഥലത്ത് പോയി ഇടിച്ചു മൂക്കങ്ങോട്ട് ചപ്പിപ്പോ. അപ്പൊ ആ സമയത്ത് അവരത് അറിയണം എന്നില്ല, പിന്നെ കുറച്ചു കാലം കഴിഞ്ഞിട്ടോ എന്തോ വ്യത്യാസം വന്നിട്ടുണ്ടല്ലോ എന്നുള്ളത്. അപ്പൊ മിക്കവാറും പേർക്ക് എന്താ കാര്യം വെച്ചാൽ ഇത് ട്രീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള അറിയില്ല, അവിടെയാണ് അതിന്റെ കാര്യം വരുന്നത്. അപ്പൊ എല്ലാവരും വിചാരിച്ചു എന്റെ മൂക്ക് ഇങ്ങനെ ആയി പോയില്ലേ, ഇനി ഞാൻ എന്താ ചെയ്യാന്നുള്ള ആലോചിച്ചിരിക്കുന്ന ഒരു അവസ്ഥ. ആക്ച്വലി അത് കറക്റ്റ് ചെയ്യാൻ ഒരു പ്രൊസീജിയർ ഉണ്ട് എന്നുള്ളത് ആൾക്കാരെ പരിചയപ്പെടുത്തി കൊടുക്കാം. ഈ പ്രൊസീജിയർ ഉണ്ടല്ലോ, ഈ പ്രൊസീജിയർ എങ്ങനെ ചെയ്യാം? ഒരാളിപ്പോ നിങ്ങളുടെ അടുത്തേക്ക് എത്തിപ്പെടുന്നു, ആ ആൾക്ക് എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യുക, എങ്ങനെയാണ് ഇതിലേക്ക് വരുന്നത്? അതായത് മോനിക്കത് എന്താ വെച്ചാല്, ഒരാള് നമ്മളെ അടുത്ത് വന്നു കഴിഞ്ഞാല് നമ്മൾ ആദ്യം അസസ് ചെയ്യുക അയാൾക്ക് ഈ സർജറി ചെയ്യേണ്ട അല്ലെങ്കിൽ ഈ പ്രൊസീജിയർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ. അതായത് ഇപ്പൊ ഞാൻ വന്ന് ഇപ്പൊ എന്നെ മാതിരി ഒരാൾ വരുന്നു, അപ്പൊ വന്ന ഉടനെ തന്നെ ഡോക്ടറെ മൂക്കിന് സർജറി ചെയ്യണം എന്ന് പറഞ്ഞിട്ട് വരിക, അല്ലെങ്കിൽ ഇത് സർജറി ഭയങ്കര ഒരു സംഭവമാണെന്ന് പറഞ്ഞിട്ട്, ആവശ്യമുള്ളവർക്ക് മാത്രമേ ചെയ്യൂ. അതല്ല ഇപ്പൊ ഞങ്ങളോട് പറഞ്ഞത്, നിങ്ങളെ മൂക്ക് ഇത്രയും ഭംഗിയുള്ള മൂക്ക് നിങ്ങളെ മുഖത്തിന്, ആ മൂക്കിന് കൊണ്ടായിട്ട് സർജറി ചെയ്യാൻ പഠിച്ചൊന്നാളിനോട് ശരിയല്ലല്ലോ. അതല്ലേ ചില ഓരോരുത്തർ പറയല്ലോ, വലിയ മൂക്കാണ്, വലിയ ഹോളാണ്, അതിന്റെ ഉള്ളിൽ ആന കേറിപ്പോവും, ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ തലച്ചോറ് കാണും, അങ്ങനെയൊക്കെ പറഞ്ഞു. ഈ കളിയാക്കണ ഓരോ മെത്തേഡുകളാണത്, മൂക്കിന്റെ വലിപ്പം പറഞ്ഞിട്ടേ പലരും കളിയാക്കണത്. അപ്പൊ എന്റെ മുഖത്തിന് അനുസരിച്ചിട്ടുള്ള ഒരു മൂക്കാണ് നിങ്ങൾ പറഞ്ഞപ്പോ എനിക്ക് സമാധാനമായി കഴിഞ്ഞു. ആ പ്രശ്നം ഈ പ്രശ്നമുള്ള ആൾക്കാരാണെങ്കിൽ എങ്ങനെയാണ്? പ്രശ്നമുള്ള ആൾക്കാരാണ് നമ്മൾ ആദ്യം അസസ് ചെയ്യണം. അതായത് ആക്ച്വലി ഇയാൾക്ക് മൂക്കിന് പ്രോബ്ലംസ് ഉണ്ടോ എന്നുള്ള കാര്യം. അപ്പം ചില ആൾക്കാർക്ക് മൂക്ക് വലുതാണെങ്കിലും അവരുടെ മുഖത്തിന് ഷേപ്പിന് കറക്റ്റ് ആയിരിക്കും. ചിലപ്പം അത് കുറെ കാര്യങ്ങൾ ഈ വളവുള്ളതും ഇതുള്ളതും കറക്റ്റ് ആയിട്ട് അസസ് ചെയ്തിട്ട് എവിടെയാണ് വളവ്, എവിടെയാണ് അത് താഴ്ചയായിട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ എവിടെ ഉയർന്നിരിക്കുന്നത്, ഈ ഭാഗത്ത് ഉയർന്നിരിക്കുന്നുണ്ട്, എല്ലാണോ പൊട്ടിയിരിക്കുന്നത്, അല്ല ഈ നമ്മുടെ ടിപ്പ് ഏരിയ ഉണ്ട്, ടിപ്പ് ഏരിയ താഴ്ന്നിരിക്കുകയാണോ പൊന്തിരിക്കുകയാണോ, അങ്ങനത്തെ കാര്യങ്ങൾ അസസ് ചെയ്യും. അതിനുശേഷം നമ്മൾ നോക്കാന്ന് പറഞ്ഞാല് ഇത് കാരണം ഈ പുറത്ത് കാണുന്ന ബുദ്ധിമുട്ട് കാരണം ഇയാൾക്ക് മൂക്കിനുള്ളിൽ അടവുണ്ടോ എന്നുള്ളത് ചെക്ക്. അസ്വസ്ഥതണ്ടോന്നുള്ളത്. അതായത് ഇപ്പം ഇങ്ങനെ പുറത്ത് വളരെ നോർമൽ ആയിരിക്കുന്ന മൂക്ക്, ഇപ്പം മോനുകാക്കുള്ള മൂക്ക് വളരെ നോർമലായി പുറത്ത് കാണുന്ന മൂക്കിന് പക്ഷെ ഉള്ളിൽ വളവുണ്ട്,
ഉള്ളിൽ ചെറിയ വളവ്, സർജറി ചെയ്യാനുള്ള വളവൊന്നും ഇല്ലാന്നേ ഉള്ളൂ, പക്ഷെ ആ ഉള്ളിൽ എത്രത്തോളം വളവുണ്ട് എന്നുള്ളത് ചെക്ക് ചെയ്യണം. അപ്പൊ ഈ വരുന്ന ആൾക്കാർക്ക് അത് പുറത്തുള്ള മാത്രമാണ് എനിക്ക് എന്താ ബുദ്ധിമുട്ടുള്ളതെന്ന് ചിലപ്പോൾ ഫീൽ ചെയ്യണമെന്നില്ല, രാത്രി ഉറങ്ങുമ്പോൾ ഉറങ്ങാൻ പറ്റണില്ല എന്ന് മാത്രമേ പറയണ്ടാവുള്ളു, എന്ത് കാരണവശാലാണെന്ന് അറിയണ്ടാവില്ല. അപ്പൊ മൂക്കിന് വളവുണ്ടോ, എത്രത്തോളം വളവുണ്ട്, ഇനി മൂക്കിൽ ദശ വളരുക എന്ന് പറഞ്ഞാൽ അത് കാരണം അടവുണ്ടോ എന്നുള്ളത് നോക്കണം. ഇതൊന്നും ഇല്ലാതെ വളവൊന്നുമില്ലാതെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള മൂക്കും അടയാറുണ്ട് അലർജി ഉള്ള ആൾക്കാർ, തുമ്മൽ ജലദോഷമൊക്കെ ആൾക്കാർക്ക് തണുപ്പ് കൂടുമ്പോഴൊക്കെ അട. ഈ കാര്യങ്ങൾ ആദ്യം അസസ് ചെയ്ത് ഇതൊന്നും ഇല്ലാന്നോ എന്തൊക്കെയാ പ്രശ്നങ്ങൾ എന്നുള്ളത് അസസ് ചെയ്ത് കണ്ടുപിടിക്കണം. ഇതിനു ശേഷമാണ് നമ്മൾ സർജറി വേണോ എന്നുള്ളത് ഡിസൈഡ് ചെയ്യുക. അതന്നെ മൂക്കിന് പുറത്തുള്ള ഭാഗം മാത്രമാണോ സർജറി, അതിന്റെ കൂടെ ഉള്ളിലുള്ളതും കൂടെ കറക്റ്റ് ചെയ്യണോ എന്നുള്ളത് ആ സമയത്താണ് ഡിസൈഡ് ചെയ്യുക. അപ്പൊ ഡോക്ടറെ, ഏകദേശം ഒരാൾ അസസ് ചെയ്തിട്ട് സർജറി ചെയ്യേണ്ട ആൾ തന്നെയാണ്, ഈ ആൾക്ക് ഈ ഒരു പ്രൊസീജിയർ ചെയ്യാൻ വേണ്ട ഡ്യൂറേഷൻ എത്ര വരിക, എത്ര കാലം നിൽക്കേണ്ടി വരും, അതേപോലെ തന്നെ ഇത് ചെയ്തു കഴിഞ്ഞാൽ, അതായത് പൊതുവെ എന്തറിയോ ഈ മൂക്കിന്റെ വളവ് എടുക്കുക എന്ന് പറയുമ്പോൾ ആൾക്കാരുടെ കാഴ്ചപ്പാട്, അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ആരും പറയരുത്, എന്താ വെച്ചാൽ ഇപ്പം മുഖത്തിന്റെ ഭംഗി കൂട്ടാൻ, മൂക്കിന്റെ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു കുഴപ്പമില്ലാത്ത സാധനം സർജറി ചെയ്യാൻ വെക്കണം, ആൾക്കാർക്ക് ഇങ്ങനെ പറയാം ബുദ്ധിമുട്ട് കാര്യം എന്നുള്ള അയാളുടെയാണ്. ചിലപ്പോൾ അയാളുടെ നോട്ടത്തിൽ അയാളുടെ മൂക്കിന്റെ പ്രശ്നമായിരിക്കും, അല്ലെങ്കിൽ അയാൾക്ക് ഉള്ളിൽ പ്രശ്നം ഉണ്ടാവും, അതാരും അറിയില്ല. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഇതിന് വരുന്ന ഡ്യൂറേഷൻ അത് എത്ര വരെ? നമ്മള് സാധാരണ ഈ പറഞ്ഞില്ലേ ഒരാൾ വന്നു കഴിഞ്ഞാൽ അസസ് ചെയ്യുന്നുള്ള, നമ്മൾ മൂക്കിലൊരു ക്യാമറ വെച്ച് നോക്കുന്ന ഒരു ടെസ്റ്റ് ഉണ്ട് എൻഡോസ്കോപ്പി എന്ന് പറഞ്ഞത്, അത് നോക്കിയാൽ ഉള്ളിലുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ ഇപ്പം മൂക്കിന് വളവുള്ള ആൾക്കാർ എന്ന് പറഞ്ഞില്ലേ, എല്ലാവർക്കും മൂക്കിന് വളവുള്ള ആൾക്കാർ ഇപ്പൊ കേൾക്കുന്ന ആൾക്കാർക്ക് എന്റെ പേഷ്യൻസിന് തന്നെ മൂക്കിന് വളവുള്ള ആൾക്കാരെന്ന് സാധാരണ പറയില്ല, മൂക്കിന് പാലത്തിനുള്ളിൽ വളവുള്ള ആൾക്കാർ, ചിലർക്ക് അത് മാത്രം ശരിയാക്കിയാൽ മതിയാവും, ഈ ആകൃതിക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ശരിയാക്കിയാൽ മതിയാവുന്ന ഒരു കാര്യമുണ്ട്. അതാവുമ്പോൾ അതിന് സെപ്റ്റോപ്ലാസ്റ്റി, മൂക്കിന്റെ സെപ്റ്റം, അതായത് നടുവിലുള്ള നമ്മൾ മൂക്കിന്റെ രണ്ട് സൈഡിൽ ഡിവൈഡ് ചെയ്യുന്ന ഭാഗം കറക്റ്റ് ചെയ്യുന്ന സർജറിക്കാണ് അല്ലെങ്കിൽ പ്രൊസീജിയറിനാണ് സെപ്റ്റോപ്ലാസ്റ്റി എന്ന് പറയാം. അത് ആക്ച്വലി ഇപ്പം ഇന്നിപ്പം നിങ്ങൾ വന്നു, നിങ്ങൾ ടെസ്റ്റ് ചെയ്തു, മോനക്ക് പറയാം എനിക്ക് ഒരു രണ്ടാഴ്ച തന്നെ ഗൾഫ് പോകേണ്ട ഒരാളാണ്, ഞാൻ എന്താ ചെയ്യാന്നുള്ളത്. യൂഷ്വലി വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്ത ആൾക്ക് മൂക്കിന്റെ പാലം വളവ് മാത്രം കാരണമുള്ള ബ്ലോക്കേജ് ആണെങ്കിൽ അത് അതിന്റെ ബ്ലഡ് ടെസ്റ്റും കാര്യമൊക്കെ ചെയ്തതിന്റെ ശേഷം അനസ്തീഷ്യ ഡോക്ടറെ കാണിച്ചിട്ട് ഫിറ്റ്നസ് എടുക്കും. യൂഷ്വലി നമ്മൾ ചെയ്യാറുള്ള അനസ്തീഷ്യ കൊടുത്തിട്ട്, അത് എന്തിനാണ് അനസ്തീഷ്യ കൊടുത്തിട്ട് ചെയ്യണമെന്ന് വെച്ചാൽ പെയിൻ ഉണ്ടാവാതിരിക്കാനാ. പിന്നെ ഇത് പേഷ്യന്റ് നമ്മൾ മുഖത്തൊരു കാര്യം ചെയ്യുമ്പോൾ കണ്ണ് തുറന്നിട്ട് ഒരാൾ കണ്ടോണ്ടിരിക്കില്ല, അതിന്റെ ആ ഡിസ്കംഫർട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. യൂഷ്വലി സെപ്റ്റോപ്ലാസ്റ്റി എന്ന് പറഞ്ഞാൽ, അതായത് മൂക്കിന്റെ പാലത്തിന് വളവുള്ള പ്രൊസീജിയറാണ്, 1 hour ഉള്ളിൽ തീരാവുന്ന പ്രൊസീജിയറാണ്. അത് ചെയ്തു കഴിഞ്ഞാൽ ഒരു 1 day ഹോസ്പിറ്റലിൽ നമ്മൾ സ്റ്റേ പറയാറുണ്ട്. അത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ സർജറി സാധാരണ ഇപ്പൊ ഒരു നിങ്ങള് കാല് പൊട്ടിപ്പോ അല്ലെങ്കിൽ അതിനുള്ള സർജറി കഴിഞ്ഞപ്പോ അവിടെ ഒരു പ്ലാസ്റ്റർ കെട്ടിയിരുന്നു, അത് ആ ഒരു ടൈമിന് ആ നീരൊക്കെ കെട്ടണ ഒഴിവാക്കാനല്ല. അതേപോലെ ഒരു 1 day അവിടെ ഒരു ചെറിയ ഉള്ളിൽ ഒരു പഞ്ഞ് വെച്ചിട്ട് അത് ബ്ലോക്ക് ചെയ്യും, നെക്സ്റ്റ് ഡേ അത് റിമൂവ് ചെയ്തിട്ടാണ് വീട്ടിലോട്ട് വിടാറുള്ളത്. അത് കഴിഞ്ഞ ഒരു 1 week നമ്മൾ റെസ്റ്റ് പറയാറുണ്ട്. യൂഷ്വലി അത് കഴിഞ്ഞ സെപ്റ്റോപ്ലാസ്റ്റി കഴിഞ്ഞിട്ടുള്ള പേഷ്യന്റ് അത് കഴിഞ്ഞ അവരുടെ വർക്കും കാര്യങ്ങളും ഗൾഫ് പോകുന്നതും ഒക്കെ ആക്ച്വലി അതിന്റെ ശേഷം ചെയ്യാവുന്നുള്ളൂ. മാക്സിമം മാക്സിമം പറഞ്ഞ ഒരു 1 week ആണ് സെപ്റ്റോപ്ലാസ്റ്റിയുള്ള പേഷ്യൻ. പക്ഷേ ഇത് മൂക്കിന്റെ ആകൃതി വ്യത്യാസമുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് യൂഷ്വലി മൂക്കിന്റെ ഉള്ളിലുള്ള പാലത്തിന് വളവല്ലാതെ ഈ പുറത്തുള്ള പ്രശ്നങ്ങൾ നമ്മൾ സാധാരണ ചെയ്യലെന്ന് പറഞ്ഞാൽ ഇവിടെ ഈ മൂക്കിന്റെ താഴ്ഭാഗം ഉണ്ടല്ലോ, ഇവിടെ ഇതിപ്പം ഒരു 1 centimeter അല്ലെ 1.5 centimeter അത്ര അല്ലേ താഴെ വരുന്ന ഇങ്ങനെ നോക്കിയാൽ കാണാവുന്ന ഒരു ഭാഗം ഇവിടെയാണ് നമ്മൾ മുറിവുണ്ടാക്കിട്ട് ചെയ്യാം. ഒരു ലീനിയർ ആയിട്ട് അതായത് ലൈൻ ആയിട്ടുള്ള ഒരു മുറിവുണ്ടാക്കിയിട്ടാണ് ചെയ്യുക. അപ്പൊ ഒരു സ്കാർ എന്ന് പറഞ്ഞാൽ അവിടെ കാണുള്ളൂ, അതിന്റെ പാട് കാണുള്ളൂ. പിന്നെ ഒന്ന് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞു അത് കാണാൻ ടോർച്ച് എടുത്തു നോക്കിയാലേ കാണാവുള്ളൂ, അത്രയും മൈന്യൂട്ടാണ്. അവിടെ ഒരു 2 stitches അതായത് അതാണ് യൂഷ്വലി ഉണ്ടാവാറുള്ളത്. അപ്പം അത് ചെയ്തിട്ട് അത് അത് അങ്ങനെ ഒരു മുറിവുണ്ടാക്കിയിട്ട് അത് മൂക്ക് തുറക്ക തുറന്നിട്ട് എവിടെയൊക്കെയാണ് അതിന്റെ പ്രോബ്ലംസ് എന്ന് കണ്ടുപിടിച്ച് എല്ലിനാണ് എല്ല് കറക്റ്റ് ചെയ്യുക. അതല്ലാതെ ഇപ്പം ചിലവർക്ക് ഇത് മാത്രം ഇങ്ങനെ ഇങ്ങനെ ഒട്ടിക്കിടക്കുന്ന അങ്ങനെയാണെ അത് കറക്റ്റ് ചെയ്യുക. ഇപ്പം 2 sides ഭയങ്കര വീർത്തിരിക്കുന്ന ആൾക്കാരുണ്ടാവും, അതെ അതെ അത് കറക്റ്റ് ചെയ്യുക. അതല്ല ഈ ഭാഗം ടിപ്പ് ചെയ്യുന്ന ഭയങ്കര ഉണ്ടമൂക്ക അത് കറക്റ്റ് ചെയ്യേണ്ട ആൾക്കാരാണ്. ഇനി അതൊന്നും അല്ല, അതിപ്പോ ഈ മൂക്ക് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിരിക്കുന്ന മൂക്ക് മൊത്തത്തിൽ വളർന്നിരിക്കുന്ന പുറത്തുനിന്ന് അതിപ്പോ ഇടിയൊക്കെ കിട്ടണോ അല്ലെങ്കിൽ ബോക്സേഴ്സിനൊക്കെ കിട്ടണോ, അതെ 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 അത് അത് കറക്റ്റ് ചെയ്യുക. അപ്പം എന്താണ് പ്രോബ്ലം എന്ന് ഐഡന്റിഫൈ ചെയ്തിട്ട് ഓരോ ആൾക്കാർക്കും അത് ഡിഫറെന്റ് ആയിട്ട് കറക്റ്റ് ചെയ്യണം.
അതല്ല. അപ്പൊ റൈനോപ്ലാസ്റ്റി ചെയ്ത് കഴിഞ്ഞാലും ഇതേപോലെ വൺ ഡേ ആണ് ഹോസ്പിറ്റലിൽ നമ്മൾ സ്റ്റേ പറയാറുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ അനസ്തീഷ കൊടുത്തിട്ടാണ് ചെയ്യാറുള്ളത്. ചെയ്ത് കഴിഞ്ഞാൽ ഒരു ദിവസം കഴിഞ്ഞ് അവർ നമ്മൾ സാധാരണ വീട്ടിലോട്ട് വിടും. യൂഷ്വലി ഒരു സേ 10 days to 2 weeks കഴിഞ്ഞിട്ടാണ് അവർ തിരിച്ചു വരുന്നത്. പക്ഷെ ഈ സെപ്റ്റോപ്ലാസ്റ്റി നേരത്തെ പറഞ്ഞില്ല മൂക്കിന്റെ പാലത്തിന് വളവ്, അതുള്ള ആൾക്കാർക്ക് പുറത്ത് ഡ്രസ്സിങ്ങോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. പക്ഷേ റൈനോപ്ലാസ്റ്റി കഴിഞ്ഞ ഒരാൾ, നമ്മൾ പുറത്തുള്ള സാധനത്തിനല്ലേ കറക്റ്റ്, ഇവിടെ പുറത്ത് ഒരു ഡ്രസ്സിങ് ഉണ്ടാവും. പുറത്ത് നമ്മൾ പ്ലാസ്റ്റർ ഇടുന്ന പോലത്തെ ഒരു ഡ്രസ്സിങ്. അത് നെക്സ്റ്റ് വിസിറ്റിൽ, അതായത് 10 days to 2 weeks കഴിയുമ്പോഴാണ് നമ്മൾ റിമൂവ് ചെയ്യല്. ഇവിടെ ഉള്ള ചെറിയൊരു സ്റ്റിച്ച് രണ്ടും കൂടി ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ ഈ 2 weeks കൊണ്ട് എല്ലാ പരിപാടിയും. യൂഷ്വലി നമ്മൾ ഇത് രണ്ടും കൂടി ഒപ്പം ചെയ്യുന്ന പ്രോസിജിയർ സെപ്റ്റോ റൈനോപ്ലാസ്റ്റി എന്ന് പറയും. നമ്മൾ സാധാരണ റൈനോപ്ലാസ്റ്റി ചെയ്യുമ്പോൾ മൂക്കിന്റെ പാലത്തിന് വളവുള്ളതും കൂടി കറക്റ്റ് ചെയ്യാണ് ചെയ്യാറുള്ളത്. അപ്പൊ അത് സെപ്പറേറ്റ് ആയിട്ട് പ്രൊസീജിയർ ആയിട്ടല്ല, അത് കൂടെ ചേർന്നിട്ടുള്ള ചെയ്യാറ്. മൂക്കിനുള്ള പ്രശ്നങ്ങൾ, അത് ഇനി ആകൃതി ആയാലും അടവാണെങ്കിലും ഒരേ സമയത്ത് കറക്റ്റ് ചെയ്തു അതാണ്. പോകുന്ന ആള് രണ്ട് രീതിയിലും ഹാപ്പി ആയിരിക്കണം, അയാളുടെ പ്രോബ്ലം സെറ്റിൽ ആയിരിക്കണം എന്നുള്ള കാര്യം. ഇപ്പൊ ഞാൻ വന്നതിൽ വേറൊരു ഉദ്ദേശം കൂടി ഉണ്ട്, വേറൊന്നല്ല. എന്താ അറിയോ, ഇപ്പൊ എന്റെ വൈഫിന് എന്റെ കൂർക്കം കേട്ടിട്ടില്ലെങ്കിൽ ഉറക്കം വരില്ല, ആ പരുവത്തില്ല. 10, 23 കൊല്ലായിട്ട് അതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ പ്രശ്നമില്ല. അതേസമയം നമ്മൾ പുറത്ത് പോയി കഴിഞ്ഞാൽ, ഇപ്പോൾ വാസിലാണെങ്കിൽ, ഒരു റൂമിലാണെങ്കിൽ വാസിൽ വേഗം എങ്ങനെയെങ്കിലും ഉറങ്ങാൻ ശ്രമിക്കുക. എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല താളത്തിലുള്ള കൂർക്കം വരും. അതിപ്പോൾ പല കാരണങ്ങൾ കൊണ്ട് വരാം. അപ്പോൾ എല്ലാവരും പറയുക ഈ മൂക്കിൻ്റെ വളവ് കൊണ്ടാണ് കൂർക്കം വരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മളെ മാതിരി ഒബിസിറ്റി ആയിട്ടുള്ള ആൾക്കാർ, തടിയുള്ളവരെന്തായാലും കൂർക്കം വരിക്കും. അപ്പോൾ ഈ കൂർക്കം വരികയും ഈ പാലം വളവും ഇതൊക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു കണക്ഷൻ വരുന്നത്? ഓ, ഉണ്ട്. ഇല്ലാന്ന് പറയാൻ പറ്റില്ല. കൂർക്കം വലി നമുക്ക് വരുന്നതിന്റെ കാരണം വെച്ചാല്, നമുക്ക് ഈ ശ്വാസനാളുണ്ടല്ലോ, ഇവിടുന്ന് നമ്മൾക്ക് ശ്വാസം എടുക്കുന്ന സ്റ്റാർട്ടിങ് ഏരിയ ടു ശ്വാസം എത്തുന്ന ഏരിയ, അതായത് ശ്വാസം കോശം, അതുവരെയുള്ള ഏരിയയിൽ എവിടെയും ബ്ലോക്ക് ഉണ്ടായാലും കൂർക്കം വലി. അതിലൊരു സ്ഥലമാണ് മൂക്ക്. അതിൽ മൂക്കിന് പാലത്തിന് വളവുണ്ടെങ്കിൽ വരാം. നിങ്ങൾക്ക് തടി കൂടി കഴിഞ്ഞാൽ നമ്മൾ ഈ അണ്ണാക്ക് ഏരിയ കുറച്ചൊന്ന് ഇടുങ്ങി പോകും. അപ്പൊ നമ്മൾക്ക് പ്രോപ്പറായിട്ട് ശ്വാസം ഉള്ളിലൂടെ. അതേപോലെ തടി കൂടി കഴിഞ്ഞാൽ നാവിന്റെ ബാക്ക് വാലും കുറച്ച് തടിച്ചിട്ടിരിക്കുന്ന അവസരം. അപ്പൊ നമ്മൾ ഉറങ്ങുമ്പോ ഈ നാവ് ബാക്കിലോട്ട് വിടും, അപ്പൊ എന്നുള്ള രീതിയിലോട്ട് സൗണ്ട് വന്നിട്ട് വരാം. അപ്പൊ എല്ലതും മൂക്ക്, പാവം മൂക്കിനെ കാര്യമില്ല, ബാക്കി പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് ഉറപ്പ് വരുത്തി വെക്കുക. എന്ത് കൂർക്കം വലിയുള്ള ആളോ, ഒരു തടിയുള്ള ഒരാളാണെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ അയാൾ ഒരു 10 kilo വെയിറ്റ് കുറച്ച കുറയാവുന്ന ഉണ്ടാവുള്ളൂ, പാതി കുറുക്കം വരും. അതിന്റെ മേലെ ഉണ്ടെങ്കിൽ അതിനുള്ള സ്ലീപ്പ് സ്റ്റഡി എന്ന് പറഞ്ഞ ടെസ്റ്റ് ഉണ്ട്, അതിനുള്ള ചെക്ക് ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട്, സിപാപ്പ് എന്ന് പറഞ്ഞിട്ട് അതിനുള്ള ട്രീറ്റ്മെന്റ് ഉണ്ട്, ഇതൊന്നും മാറാത്തവർക്കുള്ള സർജറീസ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ ചെയ്യണാണ്. പക്ഷെ എല്ലാവർക്കും വെറുതെ എല്ലാവരും സർജറി ചെയ്യാന്നുള്ള ശരിയല്ലല്ലോ. ആദ്യം മരുന്നല്ലാത്ത കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. ആൾക്കാർക്ക് പറ്റാത്ത കാര്യങ്ങൾ അതാണ്, അതിലാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത്. അത് മാറിയിട്ടില്ലെങ്കിൽ മെഡിസിൻ കഴിക്കുക. അതും മാറിയിട്ടില്ലെങ്കിലാണ് അവസാനത്തെ ഓപ്ഷനായിട്ട് നമ്മൾ ഒരു സർജറി എന്നുള്ള രീതിയിലോട്ട് പോവാവൂ. സർജറി അല്ല കുർക്കം വലിക്കുള്ള ഫൈനൽ സൊല്യൂഷൻ. ബാക്കിയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് ഇമ്പ്രൂവ് ആയിട്ടില്ലെങ്കിൽ സർജറി ചെയ്യാൻ പാടില്ല. എല്ലാവർക്കും ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഇതിനായിട്ട് വരിക എന്ന് പറയുന്നത് ചമ്മലോടെ നിൽക്കുന്നവരുണ്ട്, ചിലവർ ഒരു പ്രശ്നമില്ല എൻ്റെ ഒരു പ്രശ്നമാണ് പറഞ്ഞവരുണ്ട്, പിന്നെ എത്തിപ്പെടാൻ പറ്റാത്തവരും. ഇപ്പൊ ഈ വീഡിയോ കാണുന്ന നമ്മുടെ പ്രവാസി സുഹൃത്തുക്കൾക്ക് ഇവർക്കൊക്കെ ഇവിടെ വന്ന് കാണിക്കാൻ കഴിയില്ല, അതിന് ഡോക്ടർ എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ബന്ധപ്പെടേണ്ടത്? സി, അതാണ് ഇപ്പം റൈനോപ്ലാസ്റ്റി എന്ന് പറഞ്ഞ പേഷ്യൻസിന് സാധാരണ എന്താ മൂക്കിൻ്റെ ആകൃതിക്കുള്ള ബുദ്ധിമുട്ടാണ് മെയിനായിട്ടുള്ളത്. അപ്പൊ ആ കാര്യം നമുക്ക് വീഡിയോ കൺസൾട്ടേഷനിലൂടെ വന്ന് കാണണം, ഒരു നിർബന്ധമില്ല. അത് വീഡിയോ കൺസൾട്ടേഷനിൽ ചെയ്തിട്ട് അതിനുള്ള ഒരു ഫോട്ടോ ഫോർമാറ്റ് ഉണ്ട്. ആ ഫോർമാറ്റിൽ ഫോട്ടോസ് പ്രൊഫൈൽ ഫോർമാറ്റ് നമ്മൾ സാധാരണ സ്ട്രെയിറ്റ് ആയിട്ട് എടുക്കുക, സൈഡിൽ നിന്ന് എടുക്കാന്ന് പറഞ്ഞിട്ടുള്ള അതിനൊരു സിസ്റ്റം ഉണ്ട്, ഫോർമാറ്റ് സിസ്റ്റം ഉണ്ട്. അത് നമ്മൾ വൺസ് അത് കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും അത് ചെയ്യണോ വേണ്ടെന്നുള്ള. ആ ഫോട്ടോസും കൂടി അയച്ചു തന്നാല് നമുക്ക് അറ്റ്ലീസ്റ്റ് പേഷ്യന്റ് വരുന്നതിന് മുമ്പ് ഓക്കെ ഇയാൾക്ക് ഇന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അപ്പം അതിന് റെഡി ആയിരിക്കാം. അപ്പം പേഷ്യന്റ് വരുമ്പോൾ അവര് ജസ്റ്റ് വന്ന് അതിനുള്ള ടെസ്റ്റുകൾ ചെയ്തിട്ട് പ്രൊസീജിയർ വേണോ വേണ്ടെന്നുള്ളതിലോട്ട്, അല്ലെങ്കിൽ എന്നൊരു കൺഫ്യൂഷൻ ആയിരുന്നു. എത്ര പറയാനുള്ളൂ, എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നമല്ല, നിങ്ങളുടെ ഫാമിലിയിൽ പ്രശ്നമല്ലെങ്കിലും നമ്മൾ ഈ ഷെയർ ചെയ്യണ മൂലം ആർക്കെങ്കിലും ഒരാൾക്ക് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഗുണകരവും, അവർക്കൊരു കോൺഫിഡൻസ് അല്ലേ. ഈ ഒരു സംഭവമൊക്കെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ തടസ്സങ്ങൾ കാര്യങ്ങളൊക്കെ ഉള്ളിലുണ്ടാവും, ഈ സംഗതിയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വളരെ ഫ്രീ ആയിട്ട് അല്ലേ ഒരു കോൺഫിഡൻസ് ഓടെ റിലാക്സ് ആയിട്ട് നടക്കാൻ വേണ്ടി കഴിയാവുന്നവർ എന്തറിയോ, ഡോക്ടറെ നേരിട്ട് വന്ന് കാണാൻ പറ്റാത്തവരുണ്ടെങ്കിൽ ഡോക്ടറെ വീഡിയോ കോൾ ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ പറയുക, എന്നതിന് ശേഷം വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. ചെയ്യാൻ പറ്റുന്നവർ മാക്സിമം ചെയ്യുക, മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് മറ്റുള്ളവർക്കും കൂടി ഉപകാരപ്രദമാക്കുക. അപ്പോൾ അടുത്ത ഇതുപോലുള്ള വീഡിയോ കാണുന്നവരെ ബൈ ബൈ.